ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ ഡയറിയിൽ കാശ്മീരില്ലാതെ ഇന്ത്യയുടെ ഭൂപടം, പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. കൊയിലാണ്ടിയിൽ മലേറിയ സംശയം, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്നവർ ആരെയും ഭയക്കേണ്ടതില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി എ വി ജോർജ്. കെ പി ഒ എ 36 ജില്ലാ സമ്മേളനം കോഴിക്കോട്. ഓട്ടോ തൊഴിലാളികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ബി എം എസ് നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. സ്കൂളിൽ വിതരണം ചെയ്ത ഡയറിയിലെ ഇന്ത്യയുടെ ഭൂപടത്തിൽ കാശ്മീരില്ല, പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സംഭവം വിവാദമായതോടെ സ്കൂൾ അധികൃതർ ഡയറി പിൻവലിച്ചു. ചാത്തമംഗലം വെള്ളന്നൂർ സേക്രഡ് ഹാർട്ട് സ്കൂളിലാണ് സംഭവം. വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്കൂൾ ഡയറിയിലുള്ള ലോകമാപ്പിലെ ഇന്ത്യയുടെ ചിത്രത്തിൽ കാശ്മീർ ഇല്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് എ ബി വി പി, എസ് എഫ് ഐ, ബി ജെ പി പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സ്കൂൾ ഗേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. എ ബി വി പി മാർച്ച് ജില്ലാ സെക്രട്ടറി അമൻ മനോജ് ഉദ്ഘാടനം ചെയ്തു. പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിലെ ഡയറിയിൽ കാശ്മീർ ഇല്ലാതെ കാശ്മീരിനെ ഛേദിച്ചുകൊണ്ട് ഭാരതത്തിന്റെ ഭൂപടത്തെയും ഭാരതത്തിന്റെ അഖണ്ഡതയും അപമാനിച്ചുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഡയറി വിതരണം ചെയ്തിരിക്കുന്നു. അഖിൽ, കുന്ദമംഗലം, വിസ്മയ, കൃഷ്ണപ്രിയ, വിമൽനാഥ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സംഭവം അച്ചടിപ്പിച്ചുകാണെന്നും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും സ്കൂൾ മാനേജർ ഫാദർ ജോസ് പറഞ്ഞു. 600 കുട്ടികൾക്ക് ഡയറി വിതരണം ചെയ്തിരുന്നു. പ്രതിഷേധം കനത്തതോടെ സ്കൂൾ മാനേജ്മെന്റ് ഡയറി പിൻവലിച്ച് മാപ്പ് പറഞ്ഞു. കൊയിലാണ്ടിയിൽ മലേറിയ ബാധിച്ചതായി സംശയം, രോഗബാധയേറ്റ ആളെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കൊയിലാണ്ടിയിൽ മലേറിയ ബാധിച്ചതായി സംശയിക്കുന്ന ആളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇവയുടെ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്നാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ലാബ് പരിശോധനാ ഫലം പുറത്തുവരാത്തതാണ് രോഗം സ്ഥിരീകരിക്കാൻ താമസം. സംഭവത്തെ തുടർന്ന് ആരോഗ്യ വിഭാഗം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഫോഗിംഗ്, വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരോഗ്യ വിഭാഗത്തിന്റെയും നഗരസഭയുടെയും നേതൃത്വത്തിൽ നടന്നുവരുന്നതായി താലൂക്ക് ആശുപത്രി എച്ച് ഐ സുരേഷ് അറിയിച്ചു. നഗരസഭ ആരോഗ്യ വിഭാഗവും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി 36 ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ പോലീസ് മേധാവി എ വി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ 36 സമ്മേളനം ചിന്താവളപ്പ് മെജസ്റ്റി ഹാളിൽ വെച്ചാണ് നടന്നത്. ജില്ലാ പോലീസ് മേധാവി എ വി ജോർജ് ഐ പി എസ് ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ഓരോ പ്രവർത്തനവും, നമ്മുടെ വരവുകൾ, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം, നമ്മൾ ആരെയും കാണുന്നത്, എവിടെ പോകുന്നത്, ഇതെല്ലാം നമ്മൾ സൂക്ഷ്മമായിട്ട് ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്ന മുമ്പ് തന്നെ നമ്മുടെ വിവരങ്ങൾ ഡി ജി പിക്കും മറ്റുള്ള ഗവൺമെന്റ് നമ്മൾ എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ചുറ്റുപാട് ജീവിക്കുമ്പോൾ നമ്മൾ നാരാവിധത്തിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അന്തസ്സോടും അഭിജാത്തിനും കൂടി ജോലി ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് നിങ്ങൾ പറയാം. ആത്മാഭിമാനം കളഞ്ഞിരുന്ന പോലീസ് ജോലി നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഏത് പ്രവൃത്തി എടുത്താലും നമ്മൾ ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മളൊക്കെ അറിയാം, ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കേരള പോലീസിനെ ബാധിക്കുന്ന ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കുള്ളിൽ ടെൻഷൻ ഉണ്ടാവും, വീട്ടിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ജോലിയിൽ ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ നമ്മുടെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് വരുന്നതിന്റെ ഭാഗം അതിനും എടുത്തിന് അതെല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി അത് നമ്മൾ എത്രമാത്രം ഓവർകം ചെയ്യാൻ സാധിക്കുന്നു അവിടെയാണ് നമ്മുടെ സർവീസിന്റെ വിജയം. ആരെന്തെല്ലാം പറഞ്ഞാലും നമ്മുടെ മനസാക്ഷിക്ക് അനുസൃതമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, മനസാക്ഷി കളഞ്ഞു കുടിക്കാതെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, ആരെന്ത് പറഞ്ഞാലും ഏത് പത്രമാക്കുന്നതിൽ എന്ത് വാർത്ത വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർ അനുഭവമായി. ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് സിറ്റി കെ പി എ പ്രസിഡന്റ് യു പി സത്യൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി കമ്മീഷണർ എ കെ ജമാലുദ്ദീൻ ഐ പി എസ്, എസ് എസ് ബി ഡിവൈഎസ്പി കെ പി അബ്ദുൾ റസാഖ്, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഇ പി പൃഥ്വിരാജ്, കെ സുദർശൻ, എസ് ഷൈജു, പി ടി മുരളീധരൻ, സണ്ണി ജോസഫ്, മുഹമ്മദ് പി, എ എസ് സന്തോഷ്,
എൻ നവീൻ, പി എസ് ഗീതാനന്ദൻ, എം ജി രാജീവ്, ജി എസ് ശ്രീജേഷ്, പി ജി അനിൽകുമാർ, കെ ടി മുഹമ്മദ് സബീർ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് ജില്ലാ ഓട്ടോറിക്ഷ മസ്ദൂർ സംഘം ബി എം എസ് കോർപ്പറേഷൻ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. ശൌചാലയങ്ങൾ നിർമ്മിക്കുക, ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയവയായിരുന്നു പ്രധാന ആവശ്യങ്ങൾ. നഗരത്തിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുക, എടുത്തുമാറ്റിയ ഓട്ടോ സ്റ്റാൻഡുകൾ പുനഃസ്ഥാപിക്കുക, ഓട്ടോ സ്റ്റാൻഡിൽ പാർക്കിംഗ് ബോർഡ് ഇല്ലാത്തിടത്ത് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുക, ഓടകൾ വൃത്തിയാക്കി ഗതാഗതത്തിന് തടസ്സമാകുന്ന വെള്ളക്കെട്ടിന് പരിഹാരം കാണുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. രണ്ട് മുന്നണികൾ മാറി ഭരിച്ചിട്ടുണ്ട്. കുറെ കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് ആധിപത്യ മുന്നണിയാണ്, പ്രധാനമായും സി പി എം ആണ്. തൊഴിലാളികളുടെ പേരിൽ വലിയ ആണയിടുന്നവരാണ് അവർ. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടിക്കൊണ്ടും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിക്കൊണ്ടും അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിക്കൊണ്ടും ഒക്കെ തന്നെ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് രാഖി റാവ് എപ്പോഴും പറയുന്നവരാണ് അവർ. ആ കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോഴിക്കോട് നഗരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് ഒരു പാർക്കിംഗ് കേന്ദ്രമേ ഇല്ല, പാർക്കിംഗ് സ്ഥലമില്ല. ഒരു പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവനക്കാരോടൊപ്പം രാവിലെ 6 മണിക്ക് ഓട്ടോറിക്ഷയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 7 മണിക്ക്, 8 മണിക്ക്, 10 മണിക്കൊക്കെ തിരിച്ചു പോകുന്നവരുണ്ട്, രാപ്പകൽ ഓടുന്നവരുണ്ട്, പാതിരാത്രി സർവീസ് ഉണ്ട്. സുധാകരൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി എ ശശിധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രേമൻ തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. A tradition of 155 years. Chemanur International Jewelers, India, UAE, Kuwait, Malaysia, USA. വാർത്തകൾ തുടരുന്നു. മഹർഷി നാരദ ജയന്തി ആഘോഷത്തോടനുബന്ധിച്ച് പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ പുരസ്കാര സമർപ്പണവും പ്രഭാഷണവും നടത്തി. പ്രശസ്ത മാധ്യമ പ്രവർത്തകർ അവാർഡുകൾ ഏറ്റുവാങ്ങി. പ്രൊഫസർ ബി കെ കുത്യാല അവാർഡുകൾ സമർപ്പിച്ചു. കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനും ജന്മഭൂമി മുൻ പത്രാധിപനുമായിരുന്ന പി വി കെ നെടുങ്ങാടിയുടെ സ്മരണയ്ക്കായി വിശ്വസംവാദം കേന്ദ്രം ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാര വിതരണവും സ്മാരക പ്രഭാഷണവും മഹർഷി നാരദ ജയന്തി ദിനത്തോടനുബന്ധിച്ച് അളകാപുരി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ജനടിവി റിപ്പോർട്ടർ എ എൻ അഭിജിത്താണ് പി വി കെ സ്മാരക പുരസ്കാരത്തിന് അർഹനായത്. ജനടിവി ക്യാമറമാൻ എ സന്തോഷിനെയും ചടങ്ങിൽ ആദരിച്ചു. നിസ്വാർത്ഥ സേവനത്തിന് സീനിയർ മാധ്യമ പ്രവർത്തകരായ പി ദാമോദരൻ, ടി ബാലകൃഷ്ണൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് ഹരിയാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മുൻ വൈസ് ചാൻസലറും ചതുർവേദി ജേർണലിസമാന്റെ ഭോപ്പാൽ മാസ് കമ്മ്യൂണിക്കേഷൻ നാഷണൽ യൂണിവേഴ്സിറ്റി ചെയർമാനുമായ പ്രൊഫസർ ബി കെ കുത്യാല മാധ്യമ നിയമങ്ങളുടെ പ്രസക്തി ഇന്ന് എന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തി. You may say that it almost does not exist, and it is very easy to speak about media laws. You have seen it, the most recent example where a cartoon is being interpreted differently by different people, though there appears to be 3 laws which should determine its interpretation, very clear laws, but everyone is interpreting that cartoon in his or her own predisposed
positions. Therefore, ഡോക്ടർ എൻ ആർ മധു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേസരി വാരിക സബ് എഡിറ്റർ ടി വിജയൻ, ഹരീഷ് കടയപ്രത്ത്, ഭാഗ്യശീലൻ ചാലാട്, ജന്മഭൂമി സീനിയർ സബ് എഡിറ്റർ പി പി ദിനേശ്, ടി ബാലകൃഷ്ണൻ, വി ഇ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. എസ് എൽ ആർ സി ലേഡീസ് വിംഗിൽ ഖുറാൻ ഹദീസ് പഠനത്തിനായുള്ള ഒന്നാം വർഷ ബാച്ചുകൾ ആരംഭിച്ചു. കെ ജെ യു സെക്രട്ടറി എം മുഹമ്മദ് മദനി ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എസ് എൽ ആർ സി ലേഡീസ് വിംഗ് ഖുറാൻ ഹദീസ് പഠനത്തിനായുള്ള ഒന്നാം വർഷ ബാച്ചുകൾ ആരംഭിച്ചു. കെ ജെ യു സെക്രട്ടറി എം മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് ഖുറാനും ഇസ്ലാം മതവുമാണെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. 1814 1876 ഇടയിൽ ഫ്രാൻസിൽ ഒരു പെണ്ണ് ഒരു ലേഖനം എഴുതി. ഈ ലേഖനം ഒരു കാരണവശാലും അവളുടെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്നുള്ളത് കണിശമാണ്. എന്തുകൊണ്ടെന്നാൽ പെണ്ണിന് അങ്ങനത്തെ യാതൊരു അവകാശവും ലോകത്ത് ആധുനിക ലോകത്ത് നൽകപ്പെട്ടിട്ടില്ലാത്ത, ഇസ്ലാമിലല്ലാതെ വേറൊരു സ്ഥലത്തും അങ്ങനത്തെ ഒരു കാര്യമില്ലാത്തൊരു സന്ദർഭത്തിൽ അവസാനം ആ സ്ത്രീ ഒരു പുരുഷന്റെ പേരിലാണ് ആ ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്ന് വായിച്ചത് എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഒരുവിധത്തിലുള്ള അവകാശവും ലോകത്തിലെ 5 വൻകരകളായി നമ്മളെന്ന ഒരു രാഷ്ട്രത്തിലും പട്ടണങ്ങളിലോ ഇല്ലാത്തൊരു കാലത്ത് പരിശുദ്ധ ഖുർആനിലൂടെ ഉണ്ടായിത്തീർന്നു എന്നുള്ളത് ഒത്തുതീർന്നു. അതാരും നിഷേധിക്കുകയില്ല. അതിന് മാത്രമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകുകയും അവരെ സമൂഹത്തിലെ ഉന്നതരായി പരിഗണിക്കുകയും പരിശുദ്ധ ഖുർആനിലൂടെ ലോകത്തിലെ ഏറ്റവും നല്ല വനിതകൾ ആര് എന്നും അവരനുഭവിച്ച ത്യാഗത്തിന്റെ കഥ എന്ത് എന്നും ഖുർആൻ വിശദീകരിക്കുകയും ചെയ്യും. സ്ത്രീകൾക്ക് മാത്രമായാണ് ഇവിടെ ക്ലാസുകൾ നടക്കുക. എസ് എൽ ആർ സി പ്രസിഡന്റ് പി ഹാറൂൺ അധ്യക്ഷനായിരുന്നു. കെ എൻ എം സെക്രട്ടറി അബ്ദുറഹിമാൻ മദനി പാലത്ത് അവാർഡുകൾ വിതരണം ചെയ്തു. കൗൺസിലർ ശ്രീകല, കെ ഇഫ്തിക്കാർ, കെ പി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ, കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി, ബി വി അബ്ദുൽ അസീസ് എന്നിവരും സംസാരിച്ചു. ഫറോക്ക് നഗരസഭ ജീവനക്കാരെ ആക്രമിച്ച സംഭവത്തിൽ കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടന്നു. മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണമെന്ന് പ്രതിഷേധത്തിൽ ആവശ്യപ്പെട്ടു. ഫറോക്ക് നഗരസഭാ കാര്യാലയത്തിൽ ചൊവ്വാഴ്ച വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഓഫീസിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്ത സംഭവത്തിൽ ജില്ലയിലെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് വയനാട് സംയുക്ത ജില്ലാ കമ്മിറ്റി ബുധനാഴ്ച ഫറോക്കിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. നിയമവിരുദ്ധമായി കാര്യം നേടാനും ഭരണസമിതികൾക്ക് അപഖ്യാതി ഉണ്ടാക്കാനും ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ആക്രമിക്കാമെന്ന നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണങ്ങൾക്കെതിരെ പൊതുസമൂഹം പ്രതികരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പൽ ഓഫീസ് പരിസരത്തുനിന്നും ആരംഭിച്ച് ഫറോക്ക് ടൗൺ ചുറ്റിയ പ്രകടനത്തിൽ കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും പങ്കെടുത്തു. പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി എം പി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ടി ബൈജു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സമിതി അംഗങ്ങളായ പി ഹസീന ബീഗം, ഇ ബാബു എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി പി സജീഷ് സ്വാഗതം പറഞ്ഞു. ലിനി സ്മാരക ജനസേവന പുരസ്കാരം ഡോക്ടർ എ എസ് അനൂപിന് നൽകി. പുരസ്കാര വിതരണവും ലിനി അനുസ്മരണ ഉദ്ഘാടനവും മാധ്യമപ്രവർത്തകൻ സി എൽ തോമസ് നിർവഹിച്ചു. സിറ്റി ജനത കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ലിനി സ്മാരക ജനസേവന പുരസ്കാരം ഡോക്ടർ എ എസ് അനൂപിന് നൽകി. പുരസ്കാര വിതരണവും ലിനി അനുസ്മരണവും ഉദ്ഘാടനവും മാധ്യമപ്രവർത്തകൻ സി എൽ തോമസ് നിർവഹിച്ചു. സിസ്റ്റർ ലിനിയുടെ രക്തസാക്ഷിത്വം മനുഷ്യ ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി സ്വയം തീരുമാനിച്ചിട്ടല്ലെങ്കിൽ പോലും സ്വയമായില്ലാതാവും. അത്രമൊരു വീര രക്തസാക്ഷിയായിരുന്നു ആ സിസ്റ്റർ. ജീവിതം മാറിപ്പോയാൽ എത്തി, ജീവിതം മാറിപ്പോയാൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമാണ്. എങ്ങനെ തിരിച്ചു? നമുക്കറിയാം ഈ നിപ വൈറസ് അതിപ്പോഴാണ് നമുക്കറിയാവുന്നത്. കേരളത്തിൽ ആദ്യമായി, കേരളത്തിൽ ചരിത്രത്തിൽ എവിടെയും രേഖപ്പെടുത്താം, ആദ്യമായി ആ വരവൊരു ചരിത്രം കുറിക്കലായിരുന്നു. പക്ഷേ മനുഷ്യൻ അപകടങ്ങളിൽ കൈകോർത്ത് പിടിച്ച് നടത്തിയ അത്യുജ്വലമായ
ഒരു സാഹോദരിയ ടീം വർക്കിലൂടെ ആണ് അതിനെ നമ്മൾ അതിജീവിച്ചത്. എപ്പോഴും വാസ്തവത്തിൽ അത്തരത്തിലുള്ള മനുഷ്യബന്ധങ്ങളെ നിലനിർത്തുമ്പോഴാണ് സാമൂഹ്യ ജീവിതം എപ്പോഴും സന്തോഷത്തിലാവുക. പക്ഷേ നിങ്ങൾ മരണത്തിൻ്റെ തൊട്ടു മുമ്പിലാണ് അല്ലെങ്കിൽ മരണത്തിലാണ് നിങ്ങൾ എന്ന് വരുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമ്മളുടെ സാമൂഹിക പ്രകടനങ്ങൾ പ്രകടമായി വരുന്നുള്ളൂ അല്ലെങ്കിൽ പ്രത്യക്ഷമാവുന്നുള്ളൂ എന്നുള്ളതും മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വൈചിത്രമായി നമ്മൾ മനസ്സിലാക്കുക. ട്രസ്റ്റ് ചെയർമാൻ കെ വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. പി വി ഗംഗാധരൻ, എം എ ജോൺസൺ, ടി പി ഭാസ്കരൻ, ജി സി പ്രശാന്ത് കുമാർ, ആസിഫ് കുന്നത്ത്, കെ പി ബാബു, പി ടി ജനാർദ്ദനൻ, എ വി അൻവർ, കെ വി സലീം, ബിന്ദു കൃഷ്ണ, അശ്വൻ മുതുക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. അവശ്യ വസ്തുവായ മത്തിയുടെ വില കൂടിയത് ആക്ഷേപഹാസ്യമായി തെരുവിലെത്തി. മത്സ്യത്തിന്റെ വില വർധനവിൽ പ്രതിഷേധിച്ച് യുവധാര കോട്ടൂളിയാണ് തെരുവ് നാടകവുമായി മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ എത്തിയത്. മത്സ്യവില വർധനയിൽ പ്രതിഷേധിച്ച് തെരുവ് നാടകവുമായി യുവധാര കോട്ടൂളി പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. സാധാരണക്കാരന്റെ മത്സ്യമെന്നറിയപ്പെടുന്ന മത്തിയുടെ വില വർധനയിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പുതിയ സ്റ്റാൻഡിൽ തെരുവ് നാടകം അവതരിപ്പിച്ചത്. ഭാഗ്യരാജ് തയ്യിൽ വിൽപ്പനക്കാരനായി വേഷമിട്ടു. ഇതിന്റെ പിന്നിൽ ഒരു ലോബിയുണ്ട്. അമ്മ ഒരു കടി അവിടെ നടക്കുന്നത് അറിയോ? നിങ്ങൾക്ക് എന്റെ സ്ഥിതി അറിയോ? ഞാൻ എല്ലാ വീട്ടിലും നിയമം ഇങ്ങനെ വിറ്റ് നടക്കുന്ന ഒരാളാ. സാധാരണക്കാരൻ വീട്ടിലാണ് ഞാൻ മീൻ കൊടുത്തത് അറിയോ? ഇങ്ങനൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒത്തിരി ആൾക്കാർ ഇന്ത്യ മീൻ. അതിന്റെ കാരണം എന്താ? കിലോ മത്തിക്ക് 300 രൂപ. സാധാരണക്കാരന് എവിടെയാണ് കിലോ 300 രൂപ കൊടുത്ത് വാങ്ങാൻ പറ്റിയ? കോയസീനെക്കാട്ടും വില മത്തിക്ക്. നാടകത്തിന്റെ രചനയും സംവിധാനവും പ്രമോദ് കോട്ടൂളി നിർവഹിച്ചു. നമ്മൾ അധ്വാനിക്കുന്ന പണം ആരെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ്, നമ്മുടെ രുചിയെ കൊള്ളയടിക്കുകയാണ്. മത്തിയുടെ പേരിൽ, മത്സ്യത്തിന്റെ പേരിൽ, ട്രോളിങ്ങിന്റെ പേരിൽ നമ്മളെ കൊള്ളയടിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് മത്സ്യത്തിന്റെ പേരിൽ, മത്തിയുടെ പേരിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള പ്രതിഷേധമാകണം. നമ്മുടെ നാവുകൊണ്ടാണ് നാം രുചി അറിയുന്നത്. 50 രൂപയ്ക്ക് കിട്ടിയിരുന്ന മത്തിക്ക് 300 രൂപയാണ് വില. 140 രൂപയ്ക്ക് കിട്ടിയിരുന്ന മത്തിയുടെ വില ഇന്ന് 280 രൂപയാണ്. ഇവിടെ നമുക്കെല്ലാം ചേർന്നുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതുണ്ട്, പ്രതികരിക്കേണ്ടതുണ്ട്. എം ജെ സുജു, എ വി ഷൈജു എന്നിവരായിരുന്നു മറ്റ് അഭിനേതാക്കൾ. നടുവട്ടത്തെ ചെരുപ്പ് നിർമ്മാണ കമ്പനിയിൽ അഗ്നിബാധ. തോണിച്ചിറ റോഡിലെ ടിൻ സിവ ഇന്റർനാഷണലിലാണ് തീ പിടിച്ചത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നടുവട്ടം തോണിച്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന ചെരുപ്പ് കമ്പനിയിൽ തീ പിടിച്ചു. എരഞ്ഞിപ്പാലം സ്വദേശി എ ടി ആലിക്കോയുടെ ഉടമസ്ഥതയിലുള്ള ടീൻസ് ചപ്പൽസ് കമ്പനിയിലാണ് തീ പിടിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ കമ്പനിക്ക് സമീപത്തെ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടാണ് ആളുകൾ ഓടിയെത്തിയത്. വൈദ്യുതി ലൈനും പൊട്ടിവീണു. അതിനിടെ ചെരുപ്പ് കമ്പനിയിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. മാനേജർ എ വി അബ്ദുറഹിമാൻ കമ്പനിയുടെ വാതിൽ തുറന്നതോടെ തീ ആളിക്കത്തി. 6 മാസത്തോളമായി പ്രവർത്തനം നടക്കാത്തതിനാൽ കമ്പനിക്കകത്ത് ജോലിക്കാർ ഇല്ലായിരുന്നു. കമ്പനിയിലെ വിലപിടിപ്പുള്ള മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും ചെരുപ്പ് നിർമ്മാണ വസ്തുക്കളും കത്തിനശിച്ചു. മീഞ്ചന്ത അഗ്നിശമന സേന വിഭാഗം സ്റ്റേഷൻ ഓഫീസർ പി വി ബിശ്വാസിന്റെ നേതൃത്വത്തിൽ 2 അഗ്നിരക്ഷാ യൂണിറ്റ് സ്ഥലത്തെത്തി തീ പൂർണ്ണമായും അണച്ചു. വിവരമറിഞ്ഞ് ബേപ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ റിനീഷ് കെ ഹാരിഷിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി കമ്പനി ഉടമ അറിയിച്ചു. ശാസ്ത്രീയ ആയുർവേദ രംഗത്ത് നവോത്ഥാന ചുവടുവയ്പ്പുമായി SBEBA ആയുർവേദ
രാഷ്ട്രീയത്തിൽ കാലങ്ങളായി ശീലിച്ചു വരുന്ന പരമ്പരാഗത രീതി മാറ്റി ശാസ്ത്രീയമായ രീതി അവലംബിക്കണമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ആയുർവേദ ചികിത്സയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ, പനിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു അരിഷ്ടം, ഒരു ഗുളിക, ഒരു ചൂർണം, ഇങ്ങനെ ഒരു നാലഞ്ച് കഷായം ഈ രീതിയിൽ മരുന്ന് എഴുതി വരുന്നത്. അപ്പോ നമ്മൾ അതിൽ നിന്നും വളരെ വളരെ ചുരുങ്ങിയ, അതായത് ഒരു മരുന്ന് അല്ലെങ്കിൽ പരമാവധി രണ്ട് മരുന്ന് രോഗശമനത്തിന് വേണ്ടി വരുന്നത് രണ്ടോ മൂന്നോ ദിവസം മാത്രം പെട്ടെന്ന് ഉണ്ടാവുന്ന രോഗങ്ങളില്. ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ ബൽറാം, കെ ഗോപാലൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. ചടങ്ങിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഭാരതീയ ദളിത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എ ബൽറാം, കെ ഗോപാലൻ സ്മാരക വിദ്യാഭ്യാസ പുരസ്കാരവും ഫോട്ടോ അനാച്ഛാദനവും നടത്തിയത്. ചടങ്ങിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനവും ഫോട്ടോ അനാച്ഛാദനവും നടത്തി. ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പീഡനങ്ങൾ ഇന്നും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ രാജ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടത്തിന്റെ കയ്യിൽ നിന്ന് വഴുതി മാറിയപ്പോ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും മെഡിക്കൽ കോളേജുകളിലും വരെ ജാതിയുടെയും മതത്തിന്റെയും പേരുള്ളതായിരിക്കുന്ന പീഡനങ്ങൾ, പ്രത്യേകിച്ചും ദളിതർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ വളരെ ഗൗരവത്തിൽ നടക്കുന്നു എന്നുള്ളത് ഏറെ ദുഃഖത്തോടുകൂടി അനുസ്മരിക്കേണ്ട ഒരു ഘട്ടമാണിപ്പോ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ ദളിത് അസ്മിത യാത്ര 374 കിലോമീറ്റർ ദൈർഘ്യത്തിൽ നടത്തേണ്ടി വന്നതായ സാഹചര്യം ഉനാ സംഭവത്തിന്റെ പശ്ചാത്തലമാണ് എന്നുള്ളത് ഞാനും നിങ്ങളും മറന്നുപോയിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശുഭകരമല്ല. ഭരണകൂടത്തിന്റെ ഒത്താശകളും മുഴുവൻ, BJPയുടെ ഒത്താശകളും മുഴുവൻ ഇത്തരം ഹിംസാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകൾക്ക് കിട്ടുന്നു എന്നുള്ളത് വേദനയോടുകൂടി അതിന്റെ കൂടെ എടുത്തു വായിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അത്തരം സാഹചര്യത്തിലേക്കൊന്നും തന്നെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മെഡിക്കന്മാരും മെഡിക്കുകളുമായിട്ടുള്ള കുട്ടികൾ, നിങ്ങളാണ് ഭാവിയുടെ വിധാതാക്കൾ. ജില്ലാ BDC പ്രസിഡന്റ് അഭിലാഷ് VS അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് P ശങ്കരൻ, മുൻ DCC പ്രസിഡന്റ് KC അബു, ജില്ലാ BDC ജനറൽ സെക്രട്ടറി അനീഷ് MC, KV സുബ്രഹ്മണ്യൻ, സമീഷ് പാറോപ്പടി, വേണു കല്ലുരുട്ടി, അനീഷ് അരിക്കുളം തുടങ്ങിയ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ഞാൻ പറയുന്നു, നിങ്ങളുടെ വിധാതാക്കൾ നിങ്ങളാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ ഡയറിയിൽ കാശ്മീരില്ലാതെ ഇന്ത്യയുടെ ഭൂപടം, പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. കൊയിലാണ്ടിയിൽ മലേറിയ സംശയം, പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യുന്നവർ ആരെയും ഭയക്കേണ്ടതില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി AV ജോർജ്. KPOA 36ാം ജില്ലാ സമ്മേളനം കോഴിക്കോട്. ഓട്ടോ തൊഴിലാളികൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് BMS നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്.